main important junction in Kottayam. You can see Baker Junction right behind me. നമ്മൾ ഇന്ന് കോട്ടയത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ടീം ഇപ്പോൾ പല സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ലെറ്റ്സ് പ്രേ ഫോർ ദിസ് ഡിസ്ട്രിക്ട് ഓഫ് കോട്ടയം. ലെറ്റ്സ് പ്രേ ടുഗദർ. I've been held in your hands from the moment that I wake up until I lay my head. Oh, I will sing of the goodness of God. And all my life you have been faithful. So good. With every breath that I am able, oh, I will sing of the goodness of God. I love your voice. You have led me through the fire. In the darkest night, you are close like no other. And I've known you as a father. And I've known you as a friend. And I have lived in the goodness of God. And all my life you have been faithful. So good. With every breath that I am able, oh, I will sing of the goodness of God. And all my life you have been faithful. And all my life you have been so, so good. With every breath that I am able, oh, I will sing of the goodness of God. 'Cause your goodness is running after, it's running after me. And your goodness is running after, it's running after me. Goodness of God. Oh, I will sing of the goodness.
കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, ഈ പ്രഭാതത്തിൽ ദൈവമേ ഞങ്ങൾ കോട്ടയം ജില്ലയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ 19 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെയും കർത്താവെ അവിടെ ഭരണകർത്താക്കന്മാരെയും ദൈവകടങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, ദൈവമേ നീതിയോടുകൂടി ജനത്തിൻ്റെ ന്യായപാലനം ചെയ്തു കൊടുക്കുവാൻ ദൈവമേ അവളുടെ ലീഡേഴ്സിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ദൈവമേ കർത്താവെ ഹെൻറി ബേക്കറിനെയും ബെഞ്ചമിൻ ബെയ്ലിയെയും പോലെയുള്ള നല്ല മിഷണറിമാരെ അയച്ച് ദൈവം ഒരു കാലത്ത് ആ ജനത്തെ സന്ദർശിച്ചെങ്കിൽ കർത്താവ് ഈ കാലത്തും ദൈവം ഒരു വലിയ ഉണർവ്, കർത്താവ് ഈ അന്ത്യകാലത്തെ ഒരു വലിയ ഉണർവ് ആ ജനത്തിൻ്റെ മേലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, യേശുവെ, അങ്ങ് ജനത്തെ സ്നേഹിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ദൈവമേ, ഈ കാലങ്ങളിൽ കർത്താവെ കോവിഡൊക്കെ മുഖാന്തരം ആ ജനവും കഷ്ടത അനുഭവിക്കുമ്പോൾ ദൈവമേ അവിടെ ഒരു സാമ്പത്തികമായ ഉണർവ് അങ്ങയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം മകൾ സ്തോത്രം. അങ്ങ് എളിയവരെയും ദൈവമേ ദരിദ്രന്മാരെയും വിടുവിക്കാൻ മതിയായ ദൈവം മകൾ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ കർത്താവ് ഈ സമയത്ത് അവിടുത്തെ എഡ്യൂക്കേഷൻ സെക്ടറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരുന്ന ആഴ്ചകൾ ദൈവമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വീണ്ടും തുറക്കുമ്പോൾ ദൈവമേ ആ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം കർത്താവെ ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ വയ്ക്കുന്നതിനായിട്ട് സ്തോത്രം കരയേറ്റുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ അവിടുത്തെ കോട്ടയം ജില്ലയിലെ ദൈവമേ ഹെൽത്ത് സെക്ടറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും കർത്താവെ അവിടെ ദൈവമേ ഓരോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഏറ്റവും നന്നായിട്ട് അവിടെ പേഷ്യൻസിനെയൊക്കെ കർത്താവെ സെർവ് ചെയ്യാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ജനത്തെ ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിൽ അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നു. കർത്താവെ, ദൈവമേ കർത്താവെ, അങ്ങയുടെ അനുഗ്രഹം കർത്താവെ ആ ജനത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ അങ്ങ് അയക്കുന്നതിനായിട്ട് സ്തോത്രം കരയേറ്റുന്നു. കർത്താവെ, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ ഞങ്ങൾ ആ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ മോർണിംഗ് പ്രേയറിൽ ഒരുമിച്ചായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം ജീവനും ചൈതന്യം, ഇരുവായത്തലുകൾ ഏത് വാളിനേക്കാളും മുറിച്ചേറിയത്, പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ആമേൻ. ഇന്ന് കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കോട്ടയം ജില്ല ദ ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് എന്ന പേരിൽ കോട്ടയം അറിയപ്പെടുവാൻ നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന മലയാള ബൈബിൾ, അതിൻ്റെ ചരിത്രവുമായി കോട്ടയത്തിന് ബന്ധമുണ്ട്. 1819 കോട്ടയം CMS കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന ബെഞ്ചമിൻ ബെയ്ലി ബൈബിൾ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യുവാൻ ഒരു പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ചു. അതിനുശേഷം മലയാളത്തിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതിനായി ബെഞ്ചമിൻ ബെയ്ലി 3 വ്യക്തികളെ സമീപിച്ചു. 2 ഹിന്ദു സഹോദരങ്ങളും 1 ജൂയിഷ് സഹോദരനെയും അദ്ദേഹം ഈ ട്രാൻസ്ലേഷനായി ക്ഷണിച്ചു. ചാത്തു മേനോൻ വൈദ്യനാഥ അയ്യർ എന്ന 2 ഹിന്ദു സഹോദരങ്ങളും മോസസ് ഇസാർപതി എന്ന ജൂയിഷ് സഹോദരനും മലയാള ബൈബിൾ ട്രാൻസ്ലേഷനു വേണ്ടി ഇംഗ്ലീഷിൽ, സംസ്കൃതത്തിൽ, മലയാളത്തിൽ പണ്ഡിതരായിരുന്ന 2 ഹിന്ദു സഹോദരങ്ങൾ, അതോടൊപ്പം
ഹീബ്രു ഭാഷാ പണ്ഡിതനായ ജൂയിഷ് സഹോദരനും ചേർന്ന് മലയാളത്തിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തി. നമ്മുടെ കരങ്ങളിൽ ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മലയാള ബൈബിളിൽ അതിൻ്റെ ഹെഡിങ് സത്യവേദ പുസ്തകം എന്നാണ്. ഇംഗ്ലീഷിൽ ഹോളി ബൈബിൾ. ഹോളി ബൈബിൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ പരിശുദ്ധ വേദപുസ്തകമെന്നോ വിശുദ്ധ വേദപുസ്തകമെന്നോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതാണ്. WBTCയുടെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പരിശുദ്ധ ബൈബിൾ എന്നാണ്. നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ സത്യവേദ പുസ്തകം എന്ന് വരുവാൻ കാരണമെന്ത്? ബൈബിൾ പരിഭാഷപ്പെടുത്തിയതിനു ശേഷം ബൈബിൾ പരിഭാഷപ്പെടുത്തിയ സഹോദരങ്ങൾ വൈദ്യനാഥ അയ്യർ, അതോടൊപ്പം ചാത്തു മേനോൻ, അവരിരുവരും എന്ത് ഹെഡിങ് ബൈബിളിന് കൊടുക്കണം എന്നതിനെ കുറിച്ച് ആലോചിച്ചു. വൈദ്യനാഥ അയ്യർ അഭിപ്രായപ്പെട്ടു എന്ന് പറയപ്പെടുന്നു, 4 വേദങ്ങൾ ഭാരതത്തിലുണ്ട്, 5 വേദമെന്ന് ഇതിനെ പേർ നൽകാം. ചാത്തു മേനോൻ സജസ്റ്റ് ചെയ്ത പേർ സത്യവേദ പുസ്തകം. അതാണ് ഈ വേദപുസ്തകത്തിന് ഹെഡിങ് ആയി വന്നിരിക്കുന്നത്. കാരണമുണ്ട്. ചാത്തു മേനോൻ മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃത ഭാഷാ പണ്ഡിതനായ ചാത്തു മേനോൻ മദ്യപാന നിമിത്തം ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. മദ്യപാന നിമിത്തം ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തി പണത്തിന് വേണ്ടി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് ബെഞ്ചമിൻ ബെയ്ലിയോട് വാക്കുകൊടുത്തു, പണത്തിനു വേണ്ടി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ. മദ്യപിക്കുവാൻ പണം ലഭിക്കേണ്ടതിന് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ആരംഭിച്ച ചാത്തു മേനോൻ കൊലോസിയ ലേഖനം 1 പരിഭാഷപ്പെടുത്തിയപ്പോൾ, കൊലോസിയ ലേഖനം 1 അതിൻ്റെ 15 വാക്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ആരാണ് ക്രിസ്തു? അവിടുന്ന് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സകല സൃഷ്ടികൾക്കും ആദ്യ ജാതൻ, ആ ജീവനുള്ള വചനം ഹൃദയത്തിൽ സ്പർശിച്ച ചാത്തു മേനോൻ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. വിശ്വാസിയായി സ്നാനപ്പെട്ടു. തീർച്ചയായും അതിനുശേഷം ഈ വചനം എഴുതിയിരിക്കുന്നത്, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യമെന്ന് ഗ്രഹിച്ച് അനുഭവിച്ച വ്യക്തി ഈ ബൈബിളിന് സത്യവേദ പുസ്തകമെന്ന് ഹെഡിങ് നൽകിയെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഞാനും നിങ്ങളും ഈ വചനം സത്യമെന്ന് വിശ്വസിച്ച് ദൈവം എനിക്കും നിങ്ങൾക്കും ഈ 2020 അവസാന ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം ഒരത്ഭുതം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തീർച്ചയായും ചെയ്യും. ചരിത്രം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ചാത്തു മേനോന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. തൻ്റെ പിതാവ് ഒരു മദ്യപാനി എന്ന് അവരോട് നമുക്ക് പോയി പറയാൻ പോലും പറ്റാത്ത വിധം അത്ര ഉന്നതമായ നിലയിൽ ചാത്തു മേനോന്റെ തലമുറയെ ദൈവം ഉയർത്തി. സത്യവേദ പുസ്തകം സത്യമെന്ന് വിശ്വസിച്ച് അത് സ്വീകരിച്ച ഒരു വ്യക്തിയുടെ തലമുറയെ ദൈവം ഉയർത്തിയെങ്കിൽ തീർച്ചയായും ഇന്ന് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടാണ്. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെട്ടിട്ടില്ല എന്ന ഓർത്ത് ഭാരത്തോടെയാണ് ആയിരിക്കുന്നതെങ്കിൽ വിശ്വസിക്കുക, സത്യദൈവം നൽകിയ സകല വാഗ്ദത്തങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ തന്നെ സംഭവിക്കും. ആ മീൻ ആ വചനം അതുപോലെ സംഭവിക്കും. എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടുകൂടി ഇരിക്കുക, വിട്ടുകളയരുത്. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും.
പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. തലമുറകളുടെ വിവാഹ വിഷയത്തിൽ വേദനയോടെ ആയിരിക്കുന്ന മാതാപിതാക്കളെ ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുവാൻ വിശ്വസ്തനെന്ന് വിശ്വസിക്കുക. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ആ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക. ആ യഹോവയിൽ ആശ്രയിക്കുക. യഹോവയിൽ തന്നെ ആശ്രയം വെച്ചുകൊള്ളുക. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. നമ്മുടെ തല താഴുവാൻ ദൈവം അനുവദിക്കുകയില്ല. വിശ്വസിക്കുക, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമ്മൾക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മകനും മകളുമാകുവാനുള്ള അവകാശം ദൈവം നൽകി. എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം 2020 ഇന്ന് വരെ അനുഭവിക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. നമുക്ക് ദൈവത്തോട് നന്ദി പറയുന്നതിനോടൊപ്പം ദൈവം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത സകല കാര്യങ്ങളെയും നമുക്ക് ഓർത്ത് കർത്താവേ ഞങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 17th century ജർമ്മനിയിൽ ഉണ്ടായിരുന്ന പ്രിൻസ് സിൻസെൻട്രോഫ്, വൺ ഓഫ് ദ റിച്ചസ്റ്റ് പ്രിൻസ് ഇൻ യൂറോപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് പെയിൻറ്റിങ്സ് ആയിരുന്നു. പെയിൻറ്റിങ്സ് എല്ലാ വർഷവും മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകളുടെ എല്ലാം ചിത്രങ്ങൾ ഒരുമിച്ച് തൻ്റെ രാജകൊട്ടാരത്തിൽ പ്രദർശനം നടത്തുമായിരുന്നു രാജകുമാരൻ. അതോടൊപ്പം മറ്റ് രാജാക്കന്മാരെയൊക്കെ അദ്ദേഹം വിളിക്കും ആ ചിത്രങ്ങൾ കാണുവാൻ. ലോകപ്രകാരമുള്ള ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ തൻ്റെ രാജകൊട്ടാരത്തിൽ ഈ ചിത്രങ്ങളുടെ പ്രദർശനം നടത്തുമ്പോൾ ആ ഹാളിൻ്റെ കോർണറിലായി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, അതിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിരസ്, മുൾക്കിരീടമണിഞ്ഞ ശിരസ്, മുള്ളുകൾ തലയിൽ തറച്ച് കയറപ്പെട്ട നിലയിൽ രക്തമിറ്റിറ്റ് വീഴുന്നു, കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി താഴേക്ക് പതിക്കുന്നു. ആ ചിത്രത്തിൽ പ്രിൻസ് സിൻസെൻട്രോഫ് സൂക്ഷിച്ചു നോക്കി. അതിനൊരു അടിക്കുറിപ്പായി ആ ചിത്രകാരൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇത് മുഴുവൻ ഞാൻ നിനക്കായി സഹിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു. രാജകുമാരൻ അവിടെ തന്നെ നിന്നു, ആ ചിത്രം തന്നെ തുറിച്ചു നോക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. മറ്റുള്ളവരെല്ലാം നടന്നു നീങ്ങി. അദ്ദേഹം അവിടെ നിന്നപ്പോൾ തൻ്റെ ഹൃദയത്തിൽ യേശു സംസാരിക്കുന്നതായി വ്യക്തമായി രാജകുമാരന് ബോധ്യമായി. കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ചു, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം അന്ന് മാനസാന്തരപ്പെട്ടു, തൻ്റെ സ്വത്തുക്കളെല്ലാം വിറ്റു, അനേക എസ്റ്റേറ്റുകൾ അതെല്ലാം അദ്ദേഹം വിറ്റതിന് ശേഷം ജർമ്മനിയിലെ മൊറേവിയയിൽ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് അദ്ദേഹം ആരംഭിച്ചു. ആ പ്രാർത്ഥനാ മീറ്റിംഗ് രാജാവ് 70 ശേഷം മരിച്ചു, അതിനുശേഷം 30 കൂടി മൊറേവിയയിൽ ആ പ്രെയർ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹം രാജ്യങ്ങളിലേക്ക് മിഷണറിമാരെ അയച്ചു, മൊറേവിയൻ മിഷണറീസ്. നമ്മുടെ ഭാരതത്തിലും ഹിമാചൽ പ്രദേശിലും ഉത്തർപ്രദേശിലും കാശ്മീരിൻ്റെ ഭാഗങ്ങളിലും എല്ലാം 17th century മൊറേവിയൻ മിഷണറിമാരെത്തി. ഇന്നും മൊറേവിയൻ ചർച്ചസ് അവിടെയുണ്ട്. അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട ഒരു രാജകുമാരൻ്റെ കഥ. കർത്താവ് നമ്മളുടെ ദേശത്തെ സ്നേഹിക്കുന്നു, എന്നെയും നിങ്ങളെയും സ്വന്ത മകനും മകളുമാക്കി. അതെ, പാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു എങ്കിൽ ഇന്ന് ഈ മോർണിംഗ് പ്രെയറിലായിരിക്കുന്ന ആരെങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുക, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന
ഒരേശു ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സകലത്തെയും സൃഷ്ടിച്ച് അതിൻ്റെ മേൽ നിയന്ത്രണമുള്ള കാറ്റിനെയും കടലിനെയും കൊടുങ്കാറ്റിനെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഒരു മകനായി സ്നേഹിക്കുന്നു. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോട് യാചിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകുമെന്ന് ഓരോ വ്യക്തികളെ കുറിച്ചും കരുതലുള്ള യേശു സംസാരിക്കുന്നു. ആ യേശു അതെ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ആ യേശു എനിക്ക് സംരക്ഷണത്തിനായി ദൂതന്മാരെ ആക്കുന്നു. എത്രയധികം കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ കർത്താവിൻ്റെ ദാസനായി ദാസിയായി തീരേണ്ടതിന് യേശു എന്നെ സ്നേഹിച്ച് മകനും മകളുമാക്കി. അതെ, മകനും മകളും എന്ന പദവിയിൽ ഉള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യലേഖനം അതിൻ്റെ 11:31 കർത്തൃമേശ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുക പതിവാണല്ലോ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അതെ, ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ സമീപിക്കുമ്പോൾ, അവസാന ദിവസങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്ക് എന്നെ തന്നെ വിധിക്കുവാൻ, എൻ്റെ കുറവുകളെ ഏറ്റുപറയുവാൻ ഒരു മാനസാന്തരത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങൾ സ്വീകരിക്കുന്നു. അതെ, 20:20 ഒരുപക്ഷെ തോട്ടക്കാരൻ വെട്ടിക്കളയുവാൻ ആഗ്രഹിച്ച വൃക്ഷം കർത്താവ് അതെ 20:21 കിളച്ചു വളമിട്ട് ഫലം പുറപ്പെടുവിക്കുമെന്ന ആഗ്രഹത്തോടെ നമ്മളെ നിലനിർത്തിയിരിക്കുന്നുവെങ്കിൽ വിനയത്തോടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ ആ സ്നേഹം ഞാൻ അനുഭവിച്ചു, എന്നെ അങ്ങയുടെ മകനും മകളുമാക്കി തീർത്തല്ലോ. മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം. അങ്ങ് ഞങ്ങളുടെ ഭാരതത്തെ സ്നേഹിച്ചു, അനേക മിഷണറിമാരെ ഭാരതത്തിലേക്ക് അയച്ചു. ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് യേശുവിൻ്റെ സ്നേഹം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ തക്കവണ്ണം മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് രക്ഷിച്ച് മകനും മകളുമാക്കിയ സർവശക്തനായ ദൈവം ആ യേശു മടങ്ങി വരുന്നു. രാജാവായി യേശു മടങ്ങി വരുന്നു. രാജാവായി യേശു മടങ്ങി വരുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിച്ചോ അതിന് പ്രതിഫലം നൽകുവാൻ തക്കവണ്ണം. ലൂക്കോസിൻ്റെ സുവിശേഷം 17:10 ആവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറവി. അതെ, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവ് നൽകിയ താലന്തുകൾ അതെ അതും ദാസന്മാർ പാപത്തിൽ നമ്മളെ വിടുവിച്ചു, യേശുവിൻ്റെ മകനും മകളുമാക്കി. പാപത്തിൽ നിന്ന് വിടുവിച്ചത് പാപക്ഷമ സൗജന്യമായി. മകനും മകളുമായ പദവി, അതോടൊപ്പം അനേക അവകാശങ്ങൾ, അവയെല്ലാം ദൈവം നൽകിയതോടൊപ്പം അതെ ഒരു ദാസൻ എന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം, അതെത്ര മാത്രം നമ്മൾ ചെയ്തു, അത് എത്ര അധികം ചെയ്താലും അതിലൊന്നും അഭിമാനിക്കാൻ വകയില്ല. കർത്താവെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചതേ ചെയ്തു, പ്രയോജനമില്ലാത്ത ദാസന്മാർ എന്ന് പറയുവാനുള്ള ഒരു മനസ്സ് വിനയമുണ്ടാകണം എന്ന് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് തീർച്ചയായും വയലിൽ അധ്വാനിച്ച് മടങ്ങി വരുന്ന ഒരു ദാസൻ്റെ
ഉദാഹരണം പറഞ്ഞ് അത് അത്യധ്വാനം വയലിൽ ചെയ്തതിനു ശേഷം മടങ്ങി നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ അതെ പണം മുടക്കി ആ ദാസനെ ആക്കിയ വ്യക്തി എന്ന നിലയിൽ എന്തു ചെയ്യും? ദാസനോട് വേഗം വന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളുക എന്ന് പറയുമോ? ഒരിക്കലുമില്ല. നീ വന്ന് എനിക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നീ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന മനുഷ്യനോടുള്ള ഒരു ചോദ്യം ദൈവം ചോദിക്കുക. കർത്താവിന് വേണ്ടി ചെയ്ത പ്രവർത്തികൾ 2020 ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം, നൽകിയ താലന്തുകൾ, എത്രയധികം താലന്തുകൾ ദൈവം നൽകി. ദൈവം ആഗ്രഹിക്കുന്നതുപോലെ അവയെ വിനിയോഗം ചെയ്യുവാൻ സാധിച്ചോ? കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തുവെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, നാഥൻ വിളവാവേലക്കാരോടു ചോദിപ്പാനായി വന്നു അവകാശമവർത്താനവരെ തോപ്പിൻ പുറമേ അവർ തൂക്കി. മനസാന്തരപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പാടിയല്ലോ. ഇന്ന് ആ പാട്ടിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചാൽ, കർത്താവ് വിശ്വസ്തയോടെ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടേ എങ്കിലും അഭിമാനിക്കാനൊന്നുമില്ല, കർത്താവിൻ്റെ കൃപയെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്കൊരു വിനയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇത്രത്തോളം കർത്താവ് സഹായിച്ചുവെങ്കിൽ ഇനിയും എന്നെ സഹായിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, 2020 ഞങ്ങളായിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം. അതെ, ഫലം പുറപ്പെടുവിക്കും എന്ന വിശ്വാസത്തോടെ ദൈവം ഞങ്ങളെ നിലനിർത്തിയിരിക്കുക. ആത്മാവിൻ്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കുന്നത് ഫലം മറ്റുള്ളവർക്ക് വേണ്ടി. അതെ, അനേകർ ഭാരത്തിൽ പ്രയാസത്തിൽ നമുക്ക് ചുറ്റുമായിരിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നിലനിൽക്കുന്നുവെങ്കിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷം, സ്നേഹം, സമാധാനം, വിശ്വസ്തത, ഇതൊക്കെ നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ദ്രിയ ജയം, അതെ കൃപാവരങ്ങൾ ഉള്ള പലരെയും ഞാൻ അറിയുന്നില്ലെന്ന് യേശു പറയുമ്പോൾ തീർച്ചയായും കൃപാവരത്തോടൊപ്പം ഫലം പുറപ്പെടുവിക്കുവാനുള്ളൊരു കൃപ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് എത്തി പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ എന്തൊക്കെ വേണം? കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ മോർണിംഗ് പ്രെയറിൽ ഞങ്ങളായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ രാവിലെ വീണ്ടും നമുക്കൊരുമിച്ച് വന്ന മോർണിംഗ് പ്രെയറിൽ അടുത്ത ഡിസ്ട്രിക്റ്റിനു വേണ്ടി പ്രാർത്ഥിക്കാം. കേരളത്തിലെ ഗോഡ് ബ്ലസ് യു. ആമേൻ.